ഏഴാം ക്ലാസ്സിലെ ആറാമത്തെ യൂണിറ്റായിട്ടുള്ള സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, വർഗവും വർഗമൂലവും എന്ന പുതിയ യൂണിറ്റാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. സബ് ടോപ്പിക് പേജ് നമ്പർ 88 റോസ് ആൻഡ് കോളംസ്, വരിയും നിരയും അല്ലേ. അതായത് ഇങ്ങനെ എഴുതുന്നതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ പറയും വരി എന്ന് പറയും. ഇനി ഇങ്ങനെ ഉള്ളതിനെയാണ് നിര അഥവാ കോളം. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിൽ നോക്കുക ഈ പിക്ചറിൽ എന്താണ് കാണുന്നത്? ആ വരിയും നിരയുമായിട്ട് ചതുരാകൃതിയിൽ കുറെ പൊട്ടുകൾ കാണാം അല്ലേ. ഡോട്ട്സ് ഇൻ റോസ് ആൻഡ് കോളംസ് മേക്ക് എ റെക്ടാങ്കിൾ. ഹൗ മെനി ഡോട്ട്സ് ഇൻ ഓൾ, ആകെ എത്ര ഡോട്ടുകളുണ്ട്, എത്ര കുത്തുകളുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാ നോക്കുക? ആ നമ്മൾ ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി 1 2 3 4 ഫോർ റോസ് ഉണ്ട് അല്ലേ, 4 റോകളുണ്ട്. ഹൗ മെനി കോളംസ്, എത്ര കോളംസ് ഉണ്ട്? 1 2 3 4 5 6 സിക്സ് കോളംസ് ഉണ്ട് എന്നും മനസ്സിലായി അല്ലേ. അപ്പോ 4 എന്തുണ്ട്, വരിയും 6 നിരയും ഉണ്ട്. ഇങ്ങനെയുള്ളതിനെ നിര എന്ന് പറയും, ഇതിനെ വരി എന്ന് പറയും അല്ലേ. അപ്പൊ 4 വരിയും 6 നിരയും. അപ്പൊ ആകെ എത്ര ഡോട്ട്സ് ഉണ്ട്? 4 × 6 = 24 ഡോട്ട്സ് ഉണ്ട് എന്ന് പിടികിട്ടി അല്ലേ, മനസ്സിലായി. അപ്പോ ഇനി നമ്മള് 4 റോസും 6 കോളംസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് എണ്ണീട്ടാണോ നിങ്ങൾ ഇത് കണ്ടുപിടിച്ചത്? ചില കുട്ടികൾ എന്ത് ചെയ്യും, ഓരോന്നോരോന്നായിട്ട് എണ്ണി കുത്തുകൾ നോക്കും അല്ലേ. അതല്ല ചില കുട്ടികൾ ടീച്ചർ ഇപ്പൊ പറഞ്ഞു തന്ന രീതിയിലാണ് ചെയ്യുക. ആ ഇതിൽ എത്ര റോസ് ഉണ്ട് നോക്കും. ആ 1 2 3 4 5 6 ഈ വരിയിൽ തന്നെ 6, ഇങ്ങോട്ടേക്കും നോക്കുമ്പോൾ 4. അപ്പോഴാണ് 6 × 4 = 24 എന്ന് പെട്ടെന്ന് മനക്കണക്കായിട്ട് പറയാനായിട്ട് പറ്റും അല്ലേ. ഓരോന്നും എണ്ണി നോക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ചെറിയൊരു പിക്ചറാണ്, വലിയ പിക്ചറൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാം എണ്ണാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും എണ്ണിയിട്ട് അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഇനി ഈ 24 പൊട്ടുകൾ അല്ലെങ്കിൽ ഡോട്ട്സുകൾ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ചതുരാക്കാൻ പറ്റുമോ? ഇതിപ്പോൾ ഒരു ചതുരാകൃതിയിലാണ് ഡോട്ടുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി 4 റോയും 6 കോളം ഉപയോഗിച്ചിട്ട് 24 ഡോട്ടുകൾ കിട്ടി. ഇനി ഈ 24 ഡോട്ടുകൾ തന്നെ, കുത്തുകൾ അല്ലെങ്കിൽ പൊട്ടുകൾ തന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ ചതുരമാക്കാമോ, റെക്റ്റാങ്കിൾ ആക്കാനായിട്ട് പറ്റുമോ എന്നാണ് ചോദ്യം. ക്യാൻ യു മേക്ക് അതർ റെക്റ്റാങ്കിൾസ് വിത്ത് 24 ഡോട്ട്സ്? പറ്റുമോ? പല രീതിയിൽ പറ്റൂല്ലേ. ഇപ്പൊ നമ്മൾ ഇതിൽ കണ്ടത് 4 റോയും 6 കോളവും. തിരിച്ചും പറഞ്ഞൂടെ, 6 റോയും 4 കോളവും പറഞ്ഞൂടെ. അങ്ങനെ ചെയ്താലും 24 ഡോട്ട്സ് തന്നെയല്ലേ കിട്ടുക തിരിച്ച് അല്ലേ. ഇതിന് പകരം തിരിച്ച് പറഞ്ഞാലും കിട്ടും. അതേപോലെ 24 വരുന്ന വേറെ പോസിബിലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഏതൊക്കെയാ 24 വരിക? 8 റോയും പിന്നെയോ 3 കോളവും അങ്ങനെ പറ്റിക്കൂടെ. 3 × 24 എന്ന് പഠിച്ചിട്ടില്ലേ, 8 × 3. അപ്പൊ ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓർത്ത് വെച്ചാൽ മതി. അതായത് 24 പോസിബിൾ ആവുന്ന മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പേഴ്സ് ആലോചിച്ചാൽ മതി. അപ്പൊ അത് തിരിച്ചും വരും ഇപ്പൊ അല്ലേ. ഇതിൽ 4 × 6 എന്നും 24 പറയാം, 6 × 4 എന്നും 24 പറയാം. അതേപോലെ നമുക്ക് ഇവിടെ 8 × 3 = 24 ആണ്. 3 × 8 തിരിച്ചും പറഞ്ഞൂടെ, 3 × 8 = 24 എന്ന് പറഞ്ഞൂടെ. അപ്പൊ എന്തായി 3 × 8 എന്ന് പറഞ്ഞാലേ? ആ നേരെ തിരിച്ച് 3 റോയും 8 കോളവും അങ്ങനെ ഒരു പോസിബിലിറ്റി പറയാം അല്ലേ. 3 റോയും 8 കോളവും തമ്മിൽ, അതായത് 3 റോസും 8 കോളംസും മൾട്ടിപ്ലൈ ചെയ്താൽ 24 ഡോട്ട്സ് തന്നെയാണ് കിട്ടുക. പിന്നെ 24 കിട്ടണ വേറെ പോസിബിലിറ്റി ഉണ്ടോ നോക്കൂ. 12 × 2 = 24 അല്ലേ അല്ലേ. ആ അപ്പൊ ടീച്ചർ പറഞ്ഞു 24 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടണ പോസിബിലിറ്റി ഒക്കെയും തന്നെ ഇങ്ങനെ നമുക്ക് 24 ഡോട്ട്സുകൾ ഉപയോഗിച്ചിട്ട് ചതുരാക്കാനായിട്ട് സാധിക്കും. തിരിച്ചും പറയാം, 2 × 12 = 24 ആണ്. അപ്പൊ നമുക്ക് ഇതിൽ പറയുമ്പോൾ എന്ത് പറയാം, 12 റോയും പിന്നെയോ 2 കോളം ചേർത്ത് കഴിഞ്ഞാൽ 24 ഡോട്ട്സ് കിട്ടും. അതുപോലെ തിരിച്ച് 2 റോയും 12 കോളംസും ചേർത്ത് കഴിഞ്ഞാലും കിട്ടും. അപ്പൊ ഇപ്പൊ എന്താ നമ്മൾ കണ്ടത്, ആ ഈ ഒരു രീതിയിൽ മാത്രമല്ല 24 ഡോട്ടുകൾ അല്ലെങ്കിൽ കുത്തുകളിനെ ചതുരാക്കാൻ പറ്റിയ, ഈ ഒരു രീതിയിലൊക്കെയും പറ്റുമെന്ന് കണ്ടു അല്ലേ. നമ്മളിത് 5ാം ക്ലാസ്സില് ഇതുപോലെ നമ്മൾ മാച്ച് സ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മാച്ച് സ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് റെക്റ്റാങ്കിൾ ഉണ്ടാക്കുന്ന പോസിബിലിറ്റീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് 5ാം ക്ലാസ്സിൽ. ഇനി ഇവയിൽ ഏതെങ്കിലും സമചതുരമാണോ? ഇപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഡോട്ടുകളൊക്കെ ഇത്രയും പോസിബിലിറ്റീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ ചതുരാക്കാൻ കഴിയുമെന്ന് മനസ്സിലായി. 24 കുത്തുകൾ ഉപയോഗിച്ചിട്ട് പല രീതിയിൽ ചതുരാക്കാമെന്ന് കണ്ടു. ഇനി ഇതിൽ ഏതെങ്കിലും സ്ക്വയർ ആണോ സമചതുരമാണോ എന്ന് ആലോചിച്ച് നോക്കൂ. സമചതുരമാണോ എന്ന്,
അല്ല ലേ, ഒന്നും തന്നെ സമചതുരാവാൻ പറ്റണില്ല. സമചതുരാവണമെങ്കിൽ എന്താ കണ്ടീഷൻ? ആ, നമ്മുടെ റോയും കോളംസിലെയും എണ്ണം തുല്യമാണ് അല്ലേ. സമചതുരത്തിന്റെ പ്രത്യേകത അതിലത്തെ ഡോട്ടുകളുടെ എണ്ണം റോസിലെയും കോളംസിലെയും തുല്യമായാലേ പറ്റുള്ളൂ. അപ്പൊ ഇതിലോ ഒന്നിലും തന്നെ തുല്യമല്ലാന്ന് കാണാം അല്ലേ. ഇനി എന്താ ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, എത്ര ഡോട്ടുകൾ കൂടി ഉണ്ടെങ്കിൽ സമചതുരം ഉണ്ടാക്കാം? അപ്പൊ ചോദ്യം വളരെ ശ്രദ്ധിക്കുക. ഇപ്പൊ ഇതിൽ 24 ഡോട്ട്സുകളാണ് ഈ ഒരു പിക്ചറിൽ ഉള്ളത്. ഇനി ഈ ഒരു പിക്ചറിന് ടീച്ചർക്ക് ഇതിപ്പോ 24 ഡോട്ട്സ് ഉപയോഗിച്ച് റെക്റ്റാങ്കിൾ ഉണ്ടാക്കി. ഈ ഒരു പിക്ചറില് എത്ര ഡോട്ടുകൾ കൂടി ഉണ്ടെങ്കിലേ ഇതിനെ സമചതുരമാക്കാൻ, സ്ക്വയർ ആക്കാനായിട്ട് സാധിക്കും? എത്ര ഡോട്ടുകൾ കൂടി ഉപയോഗിച്ചാൽ സമചതുരമാക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ 24 ഡോട്ടുകൾ ഉണ്ട്. ഇനി എത്ര ഡോട്ടുകൾ കൂടിയും അഡീഷണൽ ആയിട്ട് വന്നാലാണ് സമചതുരമാവാനായിട്ട് പറ്റുക എന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരിക്കും ഉത്തരം വരിക? 1 അല്ലേ. എന്താ 1 എന്ന് പറയാൻ കാരണം, ഒരു ഡോട്ട് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്താ 24 + 1 25 ഡോട്ട് ആവും അല്ലേ. 25 ഡോട്ട്സ് ഉപയോഗിച്ച് നമുക്ക് സമചതുരം ഉണ്ടാക്കാൻ പറ്റും എന്നാ പറയണേ. എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ 25 ഡോട്ടുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, 5 റോയും 5 കോളവും ഉണ്ടായാൽ പോരെ. 5 റോസും 5 കോളംസും ആയി കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് 25 ഡോട്ടുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല അവരെ മേക്ക് എ സ്ക്വയർ. ഇതൊരു സ്ക്വയർ ചതുരാകൃതിയിലല്ലേ ഉണ്ടാവുന്നത്, സമചതുരാകൃതിയിലല്ലേ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ റോസിലെയും കോളംസിലെയും വരിയും നിരയും തുല്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ സമചതുരാക്കാൻ കഴിയുന്ന എണ്ണങ്ങളുടെ പ്രത്യേകത അതാണ്. അപ്പൊ നമുക്ക് സ്ക്വയർ ആക്കണം എന്ന് വെച്ചാല് എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്, റോസിലെയും കോളംസിലെയും വരിയിലെയും നിരയിലെയും ഡോട്ടുകളുടെ എണ്ണം തുല്യമായാൽ മതി. ഇപ്പൊ ഇവിടെ നോക്ക്, 25 ഡോട്ട് അതായത് 24 കൂടെ ഒരു ഡോട്ട് കൂടുതലായിട്ട് വന്നു വെച്ചാല് ഈ ഒരു റെക്റ്റാങ്കിളിന് നമുക്ക് എന്താക്കാനായിട്ട് സാധിക്കും, സ്ക്വയർ ആക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ പാറ്റേൺ മാറും, എന്താവും 5 റോയും 5 കോളംസും വരുന്ന രീതിയിലാവും എന്ന് മാത്രം കേട്ടോ. അപ്പൊ എന്താണ് പ്രത്യേകത, ഇങ്ങനെ സമചതുരാക്കാൻ കഴിയുന്ന എണ്ണങ്ങളുടെ സവിശേഷത എന്തായിരിക്കും? ആ അതായത് വരിയിലെയും നിരയിലെയും എണ്ണം തുല്യമായിരിക്കണം. അപ്പൊ ഇങ്ങനെ സമചതുരാകൃതിയിൽ ക്രമീകരിക്കാൻ കഴിയുന്ന സംഖ്യകളെ വിളിക്കുന്ന ഒരു പേരുണ്ട്, എന്താ സമചതുര സംഖ്യകൾ, സ്ക്വയർ നമ്പേഴ്സ് എന്നാണ് പറയാ. എന്താണ് ഇങ്ങനെ സമചതുരാകൃതിയിലെ ക്രമീകരിക്കാൻ കഴിയുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് സ്ക്വയർ നമ്പേഴ്സ് അല്ലേ. അപ്പൊ അതായത് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതില് 5 റോയും എന്താ 5 കോളംസും ഉണ്ട് അല്ലെ. 5 കോളംസും ഉണ്ട്. അപ്പൊ 5 × 5 = 25 എന്ന് വരും അല്ലേ. ഇനി വേറെ ഏതൊക്കെ നമ്പേഴ്സ് ആണ് ഇങ്ങനെ ഇതുപോലെ ഡോട്ട്സ് വെച്ചിട്ട് സംശോധന ഉണ്ടാക്കാൻ പറ്റിയ? അപ്പൊ 25 കേസ് പറഞ്ഞു, അതുപോലെ വേറെ പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ആ അതായത് ഇപ്പോ 16 ഡോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് സംശോധനാക്കി കൂടെ? 16 കുത്തുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സംശോധനാകൃതി ആക്കാൻ പറ്റില്ലേ? എങ്ങനെ പറ്റും ഒന്ന് ആലോചിക്കൂ. ആ 4 റോയും 4 കോളവും അല്ലേ. അപ്പൊ ടീച്ചർ ഇപ്പൊ തന്നെ പറഞ്ഞു, റോസിന്റെയും കോളത്തിന്റെയും എണ്ണം തുല്യമായി കഴിഞ്ഞാൽ നമുക്ക് സംശോധനാകൃതിയിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ 9 ഡോട്ടുകൾ ഉപയോഗിച്ച് പറ്റില്ലേ, കാരണം 3 റോസും 3 കോളംസും 3 × 3 = 9. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, രണ്ട് സെയിം നമ്പറുകൾ ഗുണിച്ച് കിട്ടുന്ന ഉത്തരങ്ങളൊക്കെയും തന്നെ എന്താ ആ നമുക്ക് ആ ഡോട്ടുകൾ അത്രയും എണ്ണം ഉപയോഗിച്ചിട്ട് നമുക്ക് സമചതുരാകൃതിയിൽ പറ്റും അല്ലേ. അപ്പോൾ ഇവ 4 ഡോട്ടുകൾ ഉപയോഗിച്ച് പറ്റും. എങ്ങനെയാ 4 വരാൻ കാരണം, 2 × 2 = 4 അല്ലേ. പിന്നെയോ 2 × 2 = 4, 3 × 3 = 9, പിന്നെ 4 × 4 = 16, 5 × 5 = 25 അല്ലേ, 6 × 6 = 36, 7 × 7 = 49 എക്സെട്രാ, ഇഷ്ടം പോലെ പറ്റൂ അല്ലേ. അപ്പൊ ഇത്രയും, അതായത് 4 ഡോട്ടുകൾ ഉപയോഗിച്ച് നമുക്ക് സംശോധന ഉണ്ടാക്കാം, 9 ഡോട്ടുകൾ ഉപയോഗിച്ച് നമുക്ക് സംശോധന ഉണ്ടാക്കാം, അതുപോലെ 16 ഡോട്ടുകൾ. അപ്പൊ ഇങ്ങനെ പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, നമ്മൾ യൂണിറ്റ് സ്ക്വയർ എന്ന് അതിനെ വിളിക്കുക. അതായത് ഒരു സിംഗിൾ ഇതുപോലെ, ഇപ്പൊ നമ്മൾ ഒറ്റ ഡോട്ട് അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് യൂണിറ്റ് സ്ക്വയർ എന്നാണ് ഇതിനെ വിളിക്കുക. അതായത് 1 × 1 = 1 അല്ലേ, 1 × 1 = 1. പിന്നെ 2 × 2 = 4 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 2 റോയും 2 കോളവും നമുക്ക് ഇങ്ങനെ സംശോധന ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ, സംശോധനാകൃതിയിൽ പറ്റും അല്ലേ. 2 × 2 = 4 അല്ലേ. പിന്നെയോ 3 റോയും 3 കോളവും നമുക്ക് എന്ത് പറ്റും, സമചതുരാകൃതിയിൽ ക്രമീകരിക്കാനായിട്ട് സാധിക്കും അല്ലേ. അതുപോലെ 4 റോയും 4 കോളവും നമുക്ക് എന്ത് പറ്റും, സമചതുരാകൃതിയിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പൊ ഇങ്ങനെ
സമചതുരാകൃതിയിൽ ക്രമീകരിക്കാൻ കഴിയുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എന്ത് സ്ക്വയർ നമ്പേഴ്സ് അഥവാ സമചതുര സംഖ്യകൾ. നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ സ്ക്വയേഴ്സ് ആർ കോൾഡ് സ്ക്വയർ നമ്പേഴ്സ്. ഇതുപോലെ സമചതുരാകൃതിയിൽ ക്രമീകരിക്കാൻ കഴിയുന്ന സംഖ്യകളെ. അപ്പൊ ഏതൊക്കെയാണ് സമചതുര സംഖ്യകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ അറിയണം? 1, 4, 9, 16, 25, 36 അല്ലെ, 49, 64, 81, 100 എക്സെട്ര. അതായത് രണ്ട് സെയിം നമ്പറുകൾ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരങ്ങളൊക്കെ തന്നെയും സമചതുര ആകൃതിയിൽ ക്രമീകരിക്കാനായിട്ട് കഴിയും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി നോക്കേണ്ട ആവശ്യമില്ല, പറയാനായിട്ട് കഴിയണം അല്ലെ. 1 × 1 രണ്ട് സെയിം നമ്പറുകളല്ലേ, 1 × 1 ഗുണിച്ച 1, 2 × 2 4 ആണ്, അതേപോലെ 3 × 3 9 ആണ്, പിന്നെയോ 4 × 4 16 ആണ്. അപ്പൊ അതുപോലെ വരുന്ന സംഖ്യകളൊക്കെ വിളിക്കുന്ന പേരാണെന്ത്? സമചതുര സംഖ്യകൾ അഥവാ സ്ക്വയർ നമ്പേഴ്സ്. അടുത്ത ടോപ്പിക്ക് പേജ് നമ്പർ 88 ഒരു സബ് ടോപ്പിക്കാണ്, ട്രയാങ്കുലർ നമ്പേഴ്സ്, സൈഡ് ആക്ടിവിറ്റി ആണ്, ത്രികോണ സംഖ്യകൾ. ഇപ്പൊ ടീച്ചർ ബോർഡിൽ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്, താഴെ കൊടുത്തിരിക്കുന്ന ആ ചിത്രം നോക്കി നോക്കൂ. ബോർഡിൽ വരച്ചത് ആദ്യത്തേലെ എത്ര ഡോട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്? 1. പിന്നത്തേലോ 1, 2, 3 മൂന്ന് ഡോട്ടുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നത്തേലോ 6 ഡോട്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഓരോന്നിലും കുറെ ഡോട്ടുകൾ ഇങ്ങനെ ത്രികോണാകൃതിയിലാണ് അടുക്കിയിരിക്കുന്നത്, ട്രയാങ്കുലർ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തേല് ഒരു ഡോട്ടാണ് വേണ്ടി വന്നത്, പിന്നത്തേല് ട്രയാങ്കുലർ ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് 3 ഡോട്ട്സ് വേണ്ടി വന്നു, പിന്നെയോ പിന്നെ 6 ഡോട്ടുകൾ വേണ്ടി വന്നു. അപ്പൊ ഇനി ഒരു ട്രയാങ്കിൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര ഡോട്ട്സ് വേണ്ടി വരും? ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഡോട്ടുകൾ ഉണ്ടെങ്കിലാണ് അടുത്തൊരു ട്രയാങ്കിൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ടീച്ചർ ഒരു ഡോട്ട് വെച്ചു, ദെൻ അടുത്തത് 2 എണ്ണം, പിന്നെയോ വീണ്ടും 3 അല്ലേ, പിന്നെ 4 എണ്ണമാണ് അടുത്തത് അറേഞ്ച് ചെയ്തത്. അപ്പൊ മൊത്തത്തിൽ എത്ര ഡോട്ട് വേണ്ടി വന്നു? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 ഡോട്ടുകളാണ് വേണ്ടി വന്നത്. അപ്പൊ ഇനി ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാനായിട്ട് നാലാമത്തെ ചിത്രത്തിലെ എത്ര ഡോട്ട്സുകൾ വേണ്ടി വന്നു? 10 ഡോട്ടുകൾ വേണ്ടി വന്നു അല്ലെ. അപ്പൊ 1, 3, 6, 10 എക്സെട്ര, ഈ ഒരു രീതിയിലാണ് ഡോട്ടുകളുടെ എണ്ണം പോകുന്നത്. അപ്പോ ഇതുപോലെ, അതായത് അടുത്ത ട്രയാങ്കിൾ ഉണ്ടാക്കാൻ 10 വേണ്ടി വന്നു, ഇനി ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എത്ര വേണ്ടി വരും, അങ്ങനെ ആലോചിച്ച് നോക്കുക. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് കിട്ടിയത്? 1, 3, 6, 10 എന്നീ രീതിയിൽ എങ്ങനെയാണ് കിട്ടിയത് നോക്കാം. അപ്പൊ ആദ്യത്തെ നമ്പർ ഏതായിരുന്നു? 1 ആയിരുന്നു അല്ലെ. പിന്നത്തെ ട്രയാങ്കുലർ നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അത് കിട്ടാൻ കാരണം 1 ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോ നമുക്ക് 3 കിട്ടി അല്ലെ. പിന്നെ എന്താ ചെയ്തത്? ആ നമുക്ക് 3 ന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? ആ അതായത് ഇതിന്റെ കൂടെ വീണ്ടും ഇപ്പൊ നമുക്ക് 3 എണ്ണമല്ലേ കിട്ടിയത്. പിന്നെ അടുത്തേല് 1, 2, 3 അല്ലെ, നമുക്ക് എന്ത് വരും? 6 എന്ന് വരും അല്ലെ. 6 ഡോട്ടുകളാണ് വന്നത്. പിന്നെ നാലാമത്തെ ചിത്രത്തിൽ എന്താണത്? 1+2+3+4 അല്ലെ, 10 ഡോട്ടുകൾ. അപ്പൊ ഇതൊരു പാറ്റേൺ പോലെയാണ് പോകുന്നത്. ആദ്യത്തെ പിക്ചറില് 1 ഡോട്ടുകള് 1 കുത്തുകള്, രണ്ടാമത്തേല് 1+2=3 ഡോട്ട്സ്, പിന്നെയോ മൂന്നാമത്തെ പിക്ചറില് 1+2+3 അല്ലെ, 3. അപ്പൊ ഇത് ശ്രദ്ധിച്ചു, അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡോട്ട്സ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് പിക്ചറിൽ 1 ഡോട്ട്, സെക്കൻഡ് പിക്ചറിൽ 3 ഡോട്ട് കിട്ടി, പിന്നെയോ മൂന്നാമത്തേല് 6 കിട്ടി, ഫോർത്തില് 10 എണ്ണം കിട്ടി. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എന്താണ് ഇതുപോലെ വരികയാണെങ്കിൽ, ഇതിപ്പോ 4 എണ്ണേ നമ്മൾ ബോർഡിൽ ചെയ്തിട്ടുള്ളൂ, ഇതുപോലെയാണെങ്കിൽ 10ാമത്തെ ത്രികോണ സംഖ്യ ഏതാണ്? വാട്ട് ഈസ് ദ 10th ട്രയാങ്കുലർ നമ്പർ? യു എസ് എസ് എക്സാമിനൊക്കെ ഇതുപോലത്തെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് 10ാമത്തെ ട്രയാങ്കുലർ നമ്പർ ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക 10ാമത്തേല് എന്ത് വരാനായിട്ടാണ് സാധ്യത? നോക്കി നോക്കൂ, ആ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാണെങ്കിൽ, അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, 1ാമത്തേല് 1, 2ാമത്തേല് 1ഉം 2ഉം ആഡ് ചെയ്താൽ മതി അല്ലേ, 3ാമത്തേല് 1+2+3. അപ്പൊ അങ്ങനെ 10ാമത്തെ ആണെങ്കിൽ എത്ര വരെ ആഡ് ചെയ്യണം? 1+2+3+etc+10 10 വരെ ആഡ് ചെയ്താൽ പോരെ. അതായത് 10ാമത്തെയാണ് വേണ്ടതെന്ന് വെച്ചാല് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് 15ാമത്തെ ട്രയാങ്കുലർ നമ്പറാ വേണ്ടതെന്ന് വെച്ചാല് 1 മുതൽ 15 വരെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യാം. അപ്പോ 1 മുതൽ 10 വരെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 10 നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 55 എന്ന് കിട്ടും. 55 ഈസ് ദ ആൻസർ. സോ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ 10th ട്രയാങ്കുലർ നമ്പർ അല്ലെ. 10ാമത്തെ
ത്രികോണ സംഖ്യയാണ് ആവശ്യം 55 എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് 20-ാമത്തെ ആണെങ്കിൽ 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഇതാണ് ത്രികോണ സംഖ്യകൾ. അപ്പൊ ഏതൊക്കെയാണ് ത്രികോണ സംഖ്യകള്? 1, 3, 6, 10, 15 എക്സെട്രാ കുറച്ച് അങ്ങനെ എഴുതിയാൽ മതി. അപ്പൊ ഇത്തരം സംഖ്യകളെ വിളിക്കുന്ന പേരാണ് ട്രയാങ്കുലർ നമ്പേഴ്സ്. അപ്പൊ നേരത്തെ നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് പഠിച്ചു അല്ലെ, സമചതുരാകൃതിയിൽ ക്രമീകരിക്കാൻ കഴിയുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് സ്ക്വയർ നമ്പേഴ്സ്. ഇതുപോലെ ട്രയാങ്കുലർ ഷേപ്പിൽ ത്രികോണാകൃതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ട്രയാങ്കുലർ നമ്പേഴ്സ് അഥവാ ത്രികോണ സംഖ്യകൾ. 1, 3, 6, 10, 15 എക്സെട്ര. അപ്പൊ ഇത്തരം നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ത്രികോണ സംഖ്യകൾ. നെക്സ്റ്റ് ടോപ്പിക് സ്ക്വയേഴ്സ്, വർഗങ്ങൾ. അതായത് വട്ട് ആർ ദ വേസ് ഇൻ വിച്ച് വി ക്യാൻ റൈറ്റ് 36 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. 36 എന്ന് പറയുന്ന നമ്പറിനെ 2 സംഖ്യകളുടെ ഗുണനഫലമായി എങ്ങനെയൊക്കെ എഴുതാം? 36 എന്നുള്ള നമ്പർ എടുക്കുകയാണെങ്കിൽ അതിന് ഏതൊക്കെ സംഖ്യകളുടെ 2 സംഖ്യകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാമെന്നാണ് ചോദ്യം. അപ്പോൾ 36 ഏതൊക്കെ രീതിയിൽ വരാം ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 × 18 = 36 1 × 36 = 36 ആണ്. 2 × 18 = 36 ആണ് അല്ലേ. പിന്നെയോ 3 × 12 = 36 ആണ് അല്ലേ. 3നെ 12 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 36 ആണ്. പിന്നെ 4 × 9 = 36 ആണ്. തിരിച്ചും പറയാം, 9 × 4 = 12 × 3 = 18 × 2 = 36 × 1. അപ്പം ഇതൊക്കെയാണ് 36 എന്ന നമ്പറിന് 2 നമ്പറുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് സാധിച്ചത്. ഇനി 36 എന്ന് പറയുന്നത് വേറൊരു രീതിയിലും കിട്ടും അല്ലേ. 36 = 6 × 6 എന്ന് എഴുതാം. 6 × 6 = 36 അല്ലേ. അപ്പം ഇതിലെ 6 × 6 നമ്മൾ 4th ചാപ്റ്ററിൽ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ഉള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. 6² എന്ന് എഴുതാം അല്ലേ. 6 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6² എന്ന് എഴുതാം അല്ലേ. അപ്പൊ ഇതിനെന്താ വായിക്കുക? 6² എന്നും പറയാം, 6² എന്നും പറയാം. ദ സെക്കൻഡ് പവർ ഓഫ് 6, അതായത് 6ന്റെ 2ാമത്തെ പവർ. അപ്പൊ 6ന്റെ 2ാമത്തെ പവർ, അതിനെ നമ്മള് എന്ത് വിളിക്കാന്ന് പറഞ്ഞു? സ്ക്വയർ എന്ന വാക്ക്. ദ സെക്കൻഡ് പവർ ഓഫ് 6, അതിനെ നമുക്ക് സ്ക്വയർ എന്നുള്ള വാക്കുകൊണ്ടും സൂചിപ്പിക്കാം. സ്ക്വയറിന്റെ മലയാളം വർഗം എന്നാണ്. അപ്പൊ സ്ക്വയർ എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കാം. അതായത് 6ന്റെ 2ാമത്തെ കൃതിയാണ്, സെക്കൻഡ് പവർ ആണ് 36 അല്ലെ. നമ്മൾ 4th ചാപ്റ്ററിൽ കണ്ടതാണ്. അപ്പൊ നമുക്ക് തിരിച്ച് പറയാം, 6ന്റെ വർഗമാണ് അല്ലെങ്കിൽ 6ന്റെ സ്ക്വയർ ആണ് എന്ത്? 36. അപ്പൊ സ്ക്വയർ അല്ലെങ്കിൽ 6ന്റെ വർഗമാണ് 36 എന്ന് പറയാം അല്ലെ. അപ്പൊ അതാണ്, ഇത് നമ്മൾ പുതിയൊരു കാര്യമല്ല, നമ്മൾ 4th യൂണിറ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ചാപ്റ്ററിലേക്ക് വരികയാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്നാണല്ലോ. അപ്പൊ 6ന്റെ സ്ക്വയർ ആണ് 36. ഇനി ഇതേപോലെ തന്നെ 5ന്റെ സ്ക്വയർ അപ്പൊ എന്ത് വരും? 5ന്റെ വർഗം എന്ത് വരും? 5² = 25. അപ്പൊ ഏതൊരു സംഖ്യയുടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ഇതുപോലെ കണ്ടുപിടിക്കാം. ഇങ്ങനെ 25 വന്നത് 5 × 5 = 25 അല്ലെ. നമ്മൾ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് നമ്മൾ 4th യൂണിറ്റിൽ കണ്ടതാണ്. അപ്പൊ ഇതുപോലെ ഏത് നമ്പറിന്റെ വേണമെങ്കിലും നമുക്ക് സ്ക്വയർ കണ്ടുപിടിച്ചുകൂടെ? ഇപ്പോൾ 9ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞു വിചാരിക്കാം. എന്താ വരിക? 9² = 9 × 9 = 81 ആവശ്യമില്ല, അറിയണതാണ് അല്ലെ. 81 ആണ് വരിക. അപ്പൊ ഇതുപോലെ ഏത് സംഖ്യകളുടെയും സ്ക്വയർ അല്ലെങ്കിൽ വർഗം കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്താണ്? പൂർണ്ണവർഗങ്ങൾ. അപ്പൊ നമ്മൾ സ്ക്വയേഴ്സ് എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്ത ടോപ്പിക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണവർഗങ്ങൾ. അപ്പൊ നോക്കൂ, 1, 4, 9, 16, 25, 36 ഇവരൊക്കെ ആരാണ്? അതായത് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലെ. എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളാണ് അല്ലെ. ഇപ്പൊ 1 എന്ന് പറയുന്നത് 1 × 1 ആണ്. 1, 4 കിട്ടിയത് എങ്ങനെയാ? 2 × 2 = 2 2² അല്ലേ. പിന്നെ 9 കിട്ടിയതോ 3² അല്ലേ. പിന്നെ 16 കിട്ടിയത് 4² അതായത് 4 × 4 ആണ് 16. 25 കിട്ടിയത് 5² 5 × 5 അതായത് ടീച്ചർ ബോർഡിൽ എഴുതിയിരിക്കുന്നത് കുറച്ച് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ആണ് അല്ലെ. അതായത് കുറച്ച് സംഖ്യകളുടെ കുറച്ച് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളാണ് തുടർച്ചയായിട്ടുള്ള 1 മുതൽ എഴുതി അല്ലെ. അപ്പൊ ഇത്തരം സംഖ്യകളെ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, പൂർണ്ണ വർഗങ്ങൾ എന്ന് വിളിക്കും അല്ലെ. അപ്പൊ 2 സെയിം നമ്പറുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവരെ വേറൊരു പേര് കൂടി വിളിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടു, സമചതുര സംഖ്യകൾ എന്ന് വിളിക്കും അല്ലെ. എന്താ സ്ക്വയർ നമ്പേഴ്സ് എന്ന്. ഇപ്പൊ നമ്മൾ പറയുകയാണ് ഇവര് സ്ക്വയേഴ്സ് കൂടിയാണ്
അല്ലേ, നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് കൂടിയാണ്. അപ്പൊ ഇത്തരം സംഖ്യകളെ വിളിക്കാൻ വേറൊരു പേര് കൂടിയുണ്ട്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, പൂർണ്ണ വർഗങ്ങൾ എന്നാണ് വിളിക്കുക. അല്ലെ, ഇനി വുഡ് ഈസ് ദ പെർഫെക്റ്റ് സ്ക്വയർ ആഫ്റ്റർ 16? 16 കഴിഞ്ഞിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാ വരിക? 25. ഇനി ആഫ്റ്റർ 25ഓ, അതായത് 25 ശേഷം വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ 36. ഇനി വുഡ് ഈസ് ദ പെർഫെക്റ്റ് സ്ക്വയർ ആഫ്റ്റർ 36? 36 കഴിഞ്ഞാൽ ഏതാ വരാൻ ചാൻസ്? 49. അല്ലെ, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് വരുന്നത് മനസ്സിലായി? രണ്ട് സെയിം നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരങ്ങൾ ഒക്കെ തന്നെയും എന്താകും? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആവും. വൈ ഈസ് 20 നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ? 20 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, ആണോ? എന്തുകൊണ്ടാണ് 20 എന്ന് പറയുന്നത് ഒരു പൂർണ്ണ വർഗമല്ലാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. 4 × 4 നമുക്കറിയാം 16 ആണെന്ന്, 5 × 5 നമുക്കറിയാം 25 ആണെന്ന്, അല്ലേ? അപ്പൊ 4 × 4 16, 5 × 5 25. 16 നും 25 നും ഇടയില് വേറെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല. അല്ല, അപ്പൊ രണ്ട് സെയിം നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരങ്ങൾ മാത്രമേ എന്താവുള്ളൂ? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആവുള്ളൂ. അപ്പൊ 20 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല, 20 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അല്ലേ, ഇനിയും നമുക്ക് ഓരോ പെർഫെക്റ്റ് സ്ക്വയറുകളുടെയും ക്രമം വേറൊരു രീതിയിൽ നമുക്ക് നോക്കാം. അല്ലേ, ഇപ്പൊ 1 ൽ നിന്ന് 4 ലേക്ക് എത്താൻ, നെക്സ്റ്റ് പെർഫെക്റ്റ് സ്ക്വയറിലേക്ക് എത്താൻ എത്ര നമ്പർ ആഡ് ചെയ്തു? ആ, അതായത് 3 കൂട്ടി. അല്ലേ, 1 ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോഴാണ് 4 കിട്ടിയത്. ഇനി 4 ൻ്റെ കൂടെ എന്ത് കൂട്ടിയപ്പോഴാണ് നമുക്ക് 9 കിട്ടിയത്? 5 കൂട്ടി. അല്ലേ, അപ്പൊ നമുക്ക് 9 കിട്ടി. അല്ലേ, ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, ഈ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വരുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. 1 ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോ 4 കിട്ടി. അല്ലേ, ഇവിടെ 3 ആണ് ആഡ് ചെയ്തത്. പിന്നെ 4 ൻ്റെ കൂടെ 9 എത്ര കൂട്ടിയപ്പോഴാണ് നമുക്ക് 9 കിട്ടിയത്? 5 കൂട്ടിയപ്പോ. പിന്നെ ഈ 9 ൽ നിന്ന് 16 എത്താൻ എത്ര കൂട്ടേണ്ടി വരും? 7. അല്ലേ, ഇവിടെ ഒരു ശ്രദ്ധിച്ചു, ഒരു പാറ്റേൺ പോലെ ഓഡ് നമ്പേഴ്സുകൾ ഇങ്ങനെ കൂട്ടി കൂട്ടി പോയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? പെർഫെക്റ്റ് സ്ക്വയേഴ്സുകൾ അടുത്തത് അങ്ങനെ കിട്ടിപ്പോയത്. അല്ലേ, 1 ൻ്റെ കൂടെ ആദ്യം തന്നെ 1 ൻ്റെ കൂടെ 3 എന്നുള്ള ഓഡി നമ്പർ കൂട്ടിയപ്പോൾ 4 കിട്ടി. ഇനി ആ നമ്പറിന്റെ കൂടെ അടുത്ത 3 കഴിഞ്ഞ പിന്നത്തെ ഓഡി നമ്പർ ഏതാ? 5, ഒറ്റ സംഖ്യ. അല്ലെ, അതിന്റെ കൂടെ കൂട്ടിയപ്പോഴാണ് പിന്നത്തെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടിയത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് നെക്സ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്നിന്റെയും കൂടെ എന്താ തൊട്ടടുത്ത ഒറ്റ സംഖ്യ കൂട്ടി 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 പോവാണ് ചെയ്തത്. അല്ലെ, അടുത്തടുത്ത പൂർണ്ണ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, അടുത്തടുത്ത പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസം എപ്പോഴും എന്തായിരിക്കും? ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും, ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അല്ലേ, അപ്പൊ 4 ൽ നിന്ന് 1 കുറച്ചാൽ 3. അല്ലേ, അതുപോലെ 9 ൽ നിന്ന് 4 കുറച്ച 5. 16 ൽ നിന്ന് 9 കുറച്ച 7. അല്ലേ, അപ്പൊ ഇവരുടെ വ്യത്യാസം, അതായത് അടുത്തടുത്ത ഈ പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസം എപ്പോഴും ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അല്ലേ, 4 ൽ നിന്ന് 1 കുറച്ച 3. അല്ലേ, ഇനി 9 ൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് പോവുക. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ 9 ൽ നിന്ന് 4 കുറച്ച 5, 16 ൽ നിന്ന് 9 കുറച്ച, അതായത് ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ നിന്ന് മറ്റൊരു പെർഫെക്റ്റ് സ്ക്വയർ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഉത്തരങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? എപ്പോഴും ഒറ്റ സംഖ്യയാണ് വരിക. അപ്പൊ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, തുടർച്ചയായിട്ടുള്ള അടുത്തടുത്ത പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസം എപ്പോഴും ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും, ഓഡ് നമ്പർ ആയിരിക്കും. അല്ലേ, ഇനി ഇത് വേറൊരു രീതിയിൽ പറയാം. എന്താണ് വേറൊരു രീതിയിൽ പറയാം? അപ്പൊ ഇതിപ്പോ കണ്ടു, നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, പിന്നെ ഇവരുടെ വ്യത്യാസം നോക്കിയപ്പോ അതൊരു എന്താണെന്ന് മനസ്സിലായി, ഒറ്റ സംഖ്യ ആണ് മനസ്സിലായി. ഇനി വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1+3 എന്ന് പറയാം. അല്ലേ, 4 പിന്നെയോ 9 നമുക്ക് എന്ത് പറയാം? 4+5. അല്ലേ, 4+5 എന്ന് പറയാം. ആ 4 ടീച്ചർ ഈ 1+3 എന്നുള്ള കാര്യം കൊണ്ട് കൊടുത്തൂടെ? 1+3 ആണ്. അല്ലേ, അങ്ങനെ ചെയ്താം. പിന്നെയോ നമുക്ക് 16 എന്ത് കിട്ടും? 16 എന്ന് പറഞ്ഞാൽ 9+7 ആണെന്ന് പറഞ്ഞു. അല്ലേ, ഈ 9 പകരം ടീച്ചർ ഈ 4+5, 1+3+5 എന്നുള്ള കാര്യം കൊടുത്തൂടെ? 9 പകരം അത് എഴുതി, പിന്നെ 7 കൊടുത്തു. കണ്ടോ, അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് കണ്ടു, എന്താ ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകൾ കൂട്ടി കൂട്ടിയിട്ടാണ് നമുക്ക് ഇത് വേറൊരു രീതിയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ, നമുക്ക് എന്ത് കിട്ടുന്നത്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണവർഗങ്ങൾ കിട്ടുന്നത്. അല്ലേ, അപ്പൊ ഇങ്ങനെ ഒറ്റ സംഖ്യകൾ കൂട്ടി കൂട്ടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാണ്. അപ്പൊ അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇതുപോലെ ഇപ്പൊ ടീച്ചർ 2-3 എണ്ണം എഴുതിയില്ലോ അല്ലേ, ഇതുപോലെ നിങ്ങൾ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ
വർഗങ്ങൾ ഇതുപോലെ എഴുതാം, സ്ക്വയേഴ്സ് ഇതുപോലെ കണ്ടുപിടിക്കാം. ഇനി ആദ്യത്തെ രണ്ട് ഓഡ് നമ്പറുകൾ, അതായത് തുടർച്ചയായ രണ്ട് ഓഡ് നമ്പറുകൾ കൂട്ടി നോക്കാൻ പോവാം. ഒന്നും മൂന്നും തുടർച്ചയായ രണ്ട് ഓഡ് നമ്പറുകൾ അല്ലേ, കൂട്ടുമ്പോൾ നാല് കിട്ടും അല്ലേ. ഇനി അടുത്ത മൂന്ന് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്, അതായത് ഒന്നും മൂന്നും പിന്നെ അഞ്ചും കൂട്ടുമ്പോൾ എന്ത് വരും, ഒമ്പത്. ഇനി അടുത്തത് ഇതുപോലെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് കൂട്ടുമ്പോൾ എന്ത് വരും, പതിനാറ്. ഇവിടെ ശ്രദ്ധിച്ചു ടീച്ചർ എന്താ ചെയ്തിരിക്കുന്നത്, അതായത് തുടർച്ചയായിട്ടുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സ് കൂട്ടി. ആദ്യം തുടർച്ചയായിട്ടുള്ള രണ്ട് ഓഡ് നമ്പേഴ്സ് കൂട്ടി, പിന്നെ മൂന്ന് ഓഡ് നമ്പേഴ്സ് കൂട്ടി, പിന്നെ നാല് ഓഡ് നമ്പേഴ്സ് കൂട്ടി. അപ്പോൾ കിട്ടുന്ന ഉത്തരങ്ങൾ പരിശോധിച്ച് നോക്കൂ. ആദ്യത്തിന് നമുക്ക് നാല് കിട്ടി. ഈ നാല് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് പറയാം സ്ക്വയർ ഓഫ് ടു ആണ്, രണ്ടിൻ്റെ സ്ക്വയർ അല്ലേ, സ്ക്വയർ ഓഫ് ടു അല്ലേ, രണ്ടിൻ്റെ സ്ക്വയർ ആണ്. അതേപോലെ തന്നെ ഒമ്പത് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം മൂന്നിൻ്റെ സ്ക്വയർ അല്ലേ, പതിനാറ് എന്ന് പറഞ്ഞാലോ നാലിൻ്റെ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, ടീച്ചർ എടുത്തത് എന്താ, ആദ്യത്തേത് രണ്ട് തുടർച്ചയായിട്ടുള്ള ഓഡ് നമ്പേഴ്സ് കൂട്ടി രണ്ടെണ്ണം അല്ലേ. അതായത് നമുക്ക് കിട്ടിയ ഉത്തരം നാലാണ്, രണ്ടെണ്ണം. അപ്പം രണ്ടേ സ്ക്വയർ കണ്ടോ, ഒരു പാറ്റേൺ പോലെയാണ് ഇത് ശ്രദ്ധിക്കുക. പിന്നെ ടീച്ചർ എത്ര ഓഡ് നമ്പേഴ്സ് കൂട്ടി, മൂന്ന് ഓഡ് നമ്പേഴ്സ് കൂട്ടി അല്ലേ, മൂന്ന് എണ്ണം. അപ്പോൾ മൂന്നേ സ്ക്വയർ, അതിൻ്റെ ഉത്തരം ഒമ്പത് അല്ലേ. അപ്പോൾ അടുത്തതിലോ നാല് എണ്ണം, നാല് ഓഡ് നമ്പേഴ്സുകൾ തുടർച്ചയായിട്ടുള്ളത്, തുടർച്ചയാണ് കേട്ടോ, സ്റ്റാർട്ടിങ് ഫ്രം വൺ, വണ്ണിൽ നിന്ന് തുടങ്ങും വേണം. തുടർച്ചയായിട്ടുള്ള നാല് ഓഡ് നമ്പേഴ്സുകൾ കൂട്ടി അപ്പോൾ നമുക്ക് ഉത്തരം പതിനാറ് എന്ന് വന്നു. അപ്പോൾ നാല് എണ്ണം, നാല് സ്ക്വയർ. ഇപ്പോൾ അഞ്ചെണ്ണമാണ് കൂട്ടണമെന്ന് വെച്ചാൽ എന്താ ഉത്തരം വരിക, നമുക്ക് കൂട്ടാണ്ട് തന്നെ പറയാൻ പറ്റും ഫൈവ് സ്ക്വയർ, ട്വൻറ്റി ഫൈവ് വരാനാണ് സാധ്യത അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ സം ഓഫ് ടെൻ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം വൺ, അതായത് തുടർച്ചയായിട്ടുള്ള പത്ത് ഓഡ് നമ്പറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ, ഒന്ന് മുതൽ തുടർച്ചയായിട്ടുള്ള പത്ത് ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും തുക വരിക. അപ്പം എന്തായിരിക്കും, ഇപ്പം ടീച്ചർ ഇപ്പം പറഞ്ഞു വെച്ച ഐഡിയ വെച്ചിട്ട് ചെയ്യാം. ഒരെണ്ണം രണ്ട് ഓഡ് നമ്പേഴ്സ് കൂട്ടി കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ വേണ്ടാൽ മതി, എണ്ണത്തിൻ്റെ സ്ക്വയർ വേണ്ടാൽ മതി. മൂന്നെണ്ണം കൂട്ടുമ്പോൾ മൂന്നിൻ്റെ സ്ക്വയർ വേണ്ടാൽ മതി. നാല് ഓഡ് നമ്പേഴ്സ് കൂട്ടുമ്പോൾ നാലിൻ്റെ സ്ക്വയർ വേണ്ടാൽ മതി. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം ഇരുന്ന് ഓരോന്ന് ഓരോന്ന് ഇരുന്ന് കൂട്ടി നോക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ചോദ്യം ഇതായിരുന്നു, വാട്ട് ഈസ് ദ സം ഓഫ് ടെൻ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം വൺ, ഒന്ന് മുതൽ തുടർച്ചയായിട്ടുള്ള പത്ത് ഓഡ് നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ, ഒറ്റ സംഖ്യകൾ കൂട്ടി കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം എന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് പറയാം നമുക്ക്, ടെൻ സ്ക്വയർ, പത്തെണ്ണം എന്ന് പറയുമ്പോൾ പത്തേ സ്ക്വയർ, പത്തേ സ്ക്വയർ എന്ന് പറയുന്ന നിർത്താം പത്തേ ഇൻറ്റു പത്ത് നൂറ്. നിങ്ങൾ ഒന്ന് കൂട്ടി നോക്കി നോക്കുക, സംശയം ഉണ്ടെങ്കിൽ പത്ത് ഓഡ് നമ്പേഴ്സുകൾ കൂട്ടി നോക്കി നോക്കുക. അതായത് ആ പത്ത് ഓഡ് നമ്പേഴ്സ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് അല്ലേ, ഇങ്ങനെ കൂട്ടി നോക്കി നോക്കുക. പതിമൂന്ന് പിന്നെ പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത്, ഇതാണ് എത്ര, പത്തെണ്ണം അല്ലേ. പത്ത് ഓഡ് നമ്പേഴ്സുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനേ കിട്ടുള്ളൂ, നൂറ് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പരീക്ഷാ ഹോളിൽ ഇരുന്ന് കൂട്ടേണ്ട ആവശ്യമില്ല. എത്ര എണ്ണം ഉണ്ടോ പിന്നെ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം വൺ, വണ്ണിൽ നിന്ന് തുടർച്ചയായിട്ടുള്ള തന്നെയാണ്, അതായത് ഒന്ന് മുതൽ തുടർച്ചയായിട്ടുള്ള ഓഡ് നമ്പേഴ്സ് കൂട്ടാനായിട്ട് എന്താണ് കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, അവയുടെ തുക എന്തായിരിക്കും, എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഇപ്പം പത്തെണ്ണം ആണെങ്കിൽ പത്തേ സ്ക്വയർ. ഇനിയിപ്പോൾ ചോദ്യം ഇങ്ങനെയായിരുന്നു ചോദിക്കുക, വാട്ട് ഈസ് ദ സം ഓഫ് തേർട്ടി കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം വൺ, മുപ്പത് ഓഡ് നമ്പേഴ്സുകൾ ഒന്ന് മുതൽ തുടർച്ചയായിട്ടുള്ള മുപ്പത് ഓഡ് നമ്പേഴ്സുകളുടെ സമ്മ എത്രയാണെന്നാണ് ചോദ്യം, തുക എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ പരീക്ഷാ ഹോളിൽ ഇത് നമുക്ക് മുപ്പത് ഓഡ് നമ്പേഴ്സ് ഇങ്ങനെ കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ആ നമ്മൾ ടീച്ചർ ഇപ്പോൾ പഠിപ്പിച്ചിരുന്ന ഐഡിയ ഉപയോഗിച്ച് മുപ്പത് എണ്ണമാണെങ്കിൽ മുപ്പതേ സ്ക്വയർ ചെയ്താൽ മതി, മുപ്പതേ സ്ക്വയർ അല്ലേ. അപ്പോൾ മുപ്പതേ ഇൻറ്റു മുപ്പത്, മുപ്പതേ ഇൻറ്റു മുപ്പത് ചെയ്ത് നോക്കുമ്പോൾ എന്ത് വരും, നയൻ ഹൺഡ്രഡ് എന്ന് വരും അല്ലേ. അതായത് മൂന്നിൻ്റെ മൂന്ന് ഒമ്പത് പിന്നെ രണ്ട് സീറോ, നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കിട്ടും നയൻ ഹൺഡ്രഡ് അല്ലേ. അപ്പോൾ ഇതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം, വാട്ട് ഇസ് ദ സം ഓഫ് തേർട്ടി കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം വൺ, അതായത് ഒന്ന് മുതൽ തുടർച്ചയായിട്ടുള്ള ഓഡ് നമ്പേഴ്സ് കൂട്ടാനായിട്ടുള്ള ഒരു സൂത്രവാക്യം എന്ന് പറയുന്നത് അത് എത്ര ഉണ്ടോ അത്രയും സ്ക്വയർ. അപ്പോൾ ഇതിനെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു നമുക്ക് ലെക്ചേഴ്സിൽ ഓൾജിബ്രയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ടീച്ചർ പറയുകയാണ് എൻ നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, തുടർച്ചയായിട്ട് എൻ എണ്ണം
എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് അത്രയും ഓഡ് നമ്പേഴ്സ് ഉണ്ടാകുന്നു വിചാരിച്ചാൽ അതിൻ്റെ സമം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയോ ആയിക്കോട്ടെ എക്സുള്ള നമ്മൾ എടുക്കാറുണ്ടല്ലോ ആൾജിബ്രയിൽ പറയുമ്പോൾ അതിന് പറയുന്ന ടീച്ചർ എൻ എന്നുള്ളത് നാച്ചുറൽ നമ്പറിൻ്റെ ഷോർട്ട് ഫോമായിട്ട് എൻ എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ എൻ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഒന്ന് മുതൽ തുടർച്ചയായിട്ടുള്ള എൻ ഓഡ് നമ്പേഴ്സുകളുടെ സമ കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എൻ സ്ക്വയർ ആയിരിക്കും. എന്നിച്ച് ഇവിടെ എണ്ണമാണ് നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 30 ആണെങ്കിൽ 30 സ്ക്വയർ, 10 എണ്ണമാണെങ്കിൽ 10 സ്ക്വയർ, ഇനി 20 ആണെങ്കിലോ 20 സ്ക്വയർ കണ്ടാൽ മതി. നമ്മൾ ഇങ്ങനെ പരീക്ഷാ ഹോളിൽ ഇരുന്നിട്ട് എല്ലാം അത്രയും ഓഡ് നമ്പേഴ്സുകൾ ആഡ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് പഠിച്ചാൽ മതി, ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ സ്ക്വയേഴ്സ് എന്നുള്ള ഭാഗം പഠിച്ചു അല്ലേ, അതിൻ്റെ വർഗം കണ്ടാൽ മതി. 2 പ്രാവശ്യം ഗുണിച്ചത് അല്ലേ സ്ക്വയേഴ്സ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 4 × 4 റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനിൽ പഠിച്ചു. ഇപ്പോൾ 4 × 4 ആണ് 16, 5 × 5 ആണ് 25 അല്ലേ, 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ സ്ക്വയേഴ്സ് എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ എണ്ണമാണെങ്കിൽ എൻ സ്ക്വയർ കണ്ടാൽ മതി. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ എടുത്തത് എന്താണ് സ്ക്വയേഴ്സ് എന്ന് പഠിച്ചു, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ ട്രയാങ്കുലർ നമ്പേഴ്സ് സ്ക്വയർ നമ്പേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു അല്ലേ. അതുപോലെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് രണ്ട് തുടർച്ചയായിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് എപ്പോഴും ഒരു ഓഡ് നമ്പർ ആയിരിക്കും, ഒറ്റ സംഖ്യ ആയിരിക്കും എന്ന് പഠിച്ചു. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് പഠിച്ചത് എന്താ, തുടർച്ചയായിട്ടുള്ള ഒന്ന് മുതൽ തുടർച്ചയായിട്ടുള്ള ഓഡ് നമ്പേഴ്സുകളുടെ സമ കണ്ടുപിടിക്കാൻ അതിൻ്റെ എണ്ണത്തിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി എന്ന് പഠിച്ചു അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഏതാനും ഹോംവർക്കുകൾ ടീച്ചർ നൽകാം അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക്.